everyone, welcome back to my channel, A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇങ്ങനെ മഴ പെയ്യാനുള്ള ഭയങ്കര ഇപ്പൊ പെയ്യും എന്ന രീതിയിലാട്ടോ കാലാവസ്ഥ ഇരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വേഗം നമ്മുടെ വീഡിയോന്റെ ഇൻട്രോ പറഞ്ഞിട്ട് പോകാന്ന് കരുതി. അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ കക്ഷത്തിന്റെ അടിയിലും കാൽമുട്ടില് കൈമുട്ടില് എല്ലായിടത്തും ഇങ്ങനെ ഒരു കറുത്ത ഭയങ്കര കട്ടിയുള്ള സ്കിൻ കറുത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ ഈ പ്രഗ്നൻസി ആയ ലേഡീസിലും ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ചാനക്കാണെന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എന്താ ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. ഷുഗർ നമ്മൾ ഒരു എക്സ്ഫോലിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഷുഗർ ചേർക്കുന്നത്. കൂടെ ഇതിലേക്ക് ഞാൻ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളമായാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഏത് ഭാഗത്താണോ കറുപ്പ് നിറമുള്ളത് അല്ലെങ്കിൽ ഭയങ്കര സ്കിൻ ഭയങ്കര കട്ടിയായിട്ടുള്ളത് ആ ഭാഗത്ത് നമുക്ക് സ്ക്രബിംഗ് ചെയ്ത് കൊടുക്കാം. സ്ക്രബിങ് ഡെഡ് സ്കിന്നിനെ കളയും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ട് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ പോർസ് എല്ലാം അൺക്ലോഗ് ചെയ്യാനും സ്കിന്നിനെ കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആക്കാനും ഈ ഒരു സ്ക്രബിങ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്ക്രബിംഗ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ കൂടുതലായിട്ട് സ്ക്രബിംഗ് ചെയ്യുകയാണെങ്കിൽ അത് സ്കിന്നിന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നിങ്ങൾ മാക്സിമം സ്ക്രബിംഗ് ചെയ്യാതെ സൂക്ഷിക്കുക. കാരണം ആ കുരു പൊട്ടി പിന്നീട് അതൊരു പാടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് ഉണക്കാൻ വച്ച ശേഷം നമുക്ക് കഴുകിക്കളയോ അല്ലെങ്കിൽ തുടച്ചു കളയോ നമുക്ക് ചെയ്യാം. സ്ക്രബിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ എല്ലാം നല്ല സ്മൂത്ത് ആവുകയും ഡെഡ് സ്കിൻ എല്ലാം പോവുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ്. കോഫി പൗഡർ തന്നെയാണ് നമ്മുടെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ടെർമറിക് ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കസ്തൂരി മഞ്ഞളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഇതൊരു വെള്ള മഞ്ഞളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ തൈര് കൂടി ചേർക്കുന്നുണ്ട്. തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ ചേർക്കാവുന്നതാണ്. മിൽക്ക് അല്ലെങ്കിൽ തൈരായിരിക്കും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ 3 കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബേസൻ നമ്മുടെ കടലപ്പൊടി കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കിൻ ഒന്ന് റിഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന വെയിലായിട്ടുണ്ടാകുന്ന കരുവാളിപ്പം എല്ലാം മാറുവാനും സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഡാർക്ക് നെക്ക് ഡാർക്ക് ആർംപിറ്റ് ഒക്കെ വരുന്നത് എന്ന് പറയാട്ടെ. ഒന്ന്, ഹെറിഡിറ്റി ആയിട്ടാണ്. നമ്മുടെ പാരൻസിന് കടുത്ത കഴുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന്, ഒബീസിറ്റി വണ്ണം കൂടുതലുള്ളത് കൊണ്ടും നമ്മുടെ എൻഡോക്രൈന് എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിലും ഇതുപോലെ ബ്ലാക്ക് സ്പാച്ചസ് നമ്മുടെ ബോഡിയിൽ വരും. മറ്റൊന്ന്, ഇൻസുലിൻ്റെ പ്രശ്നമാണ്. അതായത് നമുക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കറുത്ത കഴുത്തൊക്കെ വരുന്നതാണ്. പിന്നെ PCOS ഉള്ള സ്ത്രീകളിലും ഇതൊരുപാടായിട്ട് കാണാറുണ്ട് ഈ കറുത്ത കഴുത്തുള്ളത്. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. കൂടാതെ നമുക്ക് എന്തെങ്കിലും അലർജി, നമുക്ക് പെർഫ്യൂമിൻ്റെ ഒക്കെ അലർജി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കറുത്ത കഴുത്ത് വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. പാക്ക് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് കഴുകിയോ അല്ലെങ്കിൽ തുടച്ചു കളയാവുന്നതാണ്. സ്ക്രബിംഗ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസവും പാക്ക് ഡെയിലിയും യൂസ് ചെയ്യാവുന്നതാണ്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് കക്ഷത്തിൻ്റെ അടിയിലെ കറുപ്പും അല്ലെങ്കിൽ കൈമുട്ട് കാൽമുട്ടിലേക്ക് കറുപ്പ് മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്.
നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ കഴുത്തിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട്, പെട്ടെന്ന് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്നു ഞാൻ ഒരു ഉറപ്പും പറയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സുകളും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് ടൈം എടുത്തേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ റിസൾട്ട് എന്നുള്ളത് ലോങ് ടേം ആയിട്ട് റിസൾട്ടായിരിക്കും, അതിന് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സ് അറിയിച്ചോളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.